നമസ്കാരം. ലൈവ് വിത്ത് ലെസൺസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10-ാം ക്ലാസ് ജീവശാസ്ത്രത്തിലെ 1-ഉം 2-ഉം അധ്യായങ്ങളാണ്. 1-ാമത്തെ അധ്യായം ഇന്ദ്രിയങ്ങൾക്കും അപ്പുറം, 2-ാമത്തെ അധ്യായം പ്രതികരണങ്ങൾ ഇങ്ങനെയും. ഈ 2 അധ്യായങ്ങളിലും നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഉടൻ തന്നെ ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറായ 1-800-425-9877 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അഥവാ ലൈൻ ബിസിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഇമെയിൽ വഴിയും അയക്കാവുന്നതാണ്. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി victorsquestion@gmail.com ഇതാണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി. ഉടൻ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് ചോദിച്ചുകൊള്ളൂ. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി പറയാനായിട്ട് നമ്മോടൊപ്പം 2 അധ്യാപകരാണ് ഉള്ളത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയിലെ ഫാക്കൽറ്റി മെമ്പർ ശ്രീ പ്രദീപ് കണ്ണങ്കോട് സാറും, അതുപോലെ ബയോളജിയിലെ ജീവശാസ്ത്രം എന്ന വിഷയത്തിലെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണായ ശ്രീ നിസാർ അഹമ്മദ് സാറുമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം സാർ. അതുപോലെ നമ്മുടെ പാനലിൽ സതീഷ് ആർ എന്നൊരു സാറുമുണ്ട്. സാറും ജീവശാസ്ത്രത്തിലെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണാണ് സതീഷ് ആർ സാർ. എന്തായാലും ഉടൻ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്തുകൊണ്ട് 1-800-425-9877 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യൂ. നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചുകൊള്ളൂ. ഉടൻ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. സർ, വെൽക്കം സർ. ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് സാധാരണ നമ്മൾ യൂഷ്വലി എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ നമുക്ക് വന്ന ഇമെയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് കുട്ടികൾ നമ്മുടെ ചോദ്യങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ. ഇന്ന് നമുക്ക് കണ്ണൻ ആർ നായർ ആലപ്പുഴ ചെറിയ നാടിലെ DBHSS എന്ന് ഒരു കുട്ടി അയച്ചിരിക്കുന്ന ചോദ്യമാണ്. റിഫ്ലക്സ് പ്രവർത്തനം എന്നാൽ എന്ത് എന്നാണ് കുട്ടി സംശയം ചോദിച്ചിരിക്കുന്നത്. അതൊന്ന് വിശദീകരിക്കാനായിട്ട്, റിഫ്ലക്സ് പ്രവർത്തനം എന്നാൽ എന്ത്? കണ്ണൻ വളരെ നേരിട്ട് തന്നെ അത് ചോദിച്ചിരിക്കുകയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, റിഫ്ലക്സ് പ്രവർത്തനം എന്നാൽ എന്ത്? ഒരു ഉദ്ദീപനത്തിനനുസരിച്ച് ആകസ്മികമായും അനൈച്ഛികമായും നടക്കുന്ന പ്രതികരണ പ്രവർത്തനത്തിനാണ് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിഷ്വൽ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇത് സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അറിയാതെ തീയിൽ തൊടുമ്പോൾ കൈ പെട്ടെന്ന് പിൻവലിക്കുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? തീയിലെ തൊടുന്ന ഘട്ടത്തിൽ അവിടെയുള്ള ഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു, റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായി ആവേഗമുണ്ടാകുന്നു. ആ ആവേഗങ്ങൾ സംവേദ ന്യൂറോൺ വഴി നേരെ പോയി അവിടെ സ്പൈനൽ കോഡിലെത്തുന്നു, സുഷുമനയിലെത്തുന്നു. സുഷുമനയിലെത്തിയിട്ട് അവിടെ നിന്ന് ഇൻ്റർ ന്യൂറോൺ വഴി ആവേഗങ്ങൾ പ്രേരക ന്യൂറോണിലൂടെ കടന്ന് ആ പേശികളിലെത്തുമ്പോഴാണ് കൈ പെട്ടെന്ന് പിൻവലിക്കുന്നത്. അപ്പോൾ ഇവിടെ ആവേഗങ്ങളുടെ ഒരു സഞ്ചാരപാത നമുക്ക് കാണുവാൻ കഴിയും. ആവേഗങ്ങളുടെ സഞ്ചാരപാതയ്ക്കാണ് റിഫ്ലക്സ് ആർക്കെന്ന് പറയും. അതിൽ ആ സഞ്ചാരപാതയ്ക്ക് അത് പരീക്ഷയ്ക്കും സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് പലപ്പോഴും കണ്ടുവരാറുണ്ട്. അപ്പോൾ റിഫ്ലക്സ് ആർക്കിൽ ഏതൊക്കെയാണ് ഘടകങ്ങൾ? അതിനകത്ത് ആദ്യം ഉദ്ദീപനം സ്വീകരിക്കുന്ന ഗ്രാഹി, അത് കഴിഞ്ഞിട്ട് സംവേദ ന്യൂറോൺ, അത് കഴിഞ്ഞിട്ട് സുഷുമ്ന, അവിടെ ഇൻ്റർ ന്യൂറോൺ, അവിടെ നിന്ന് പ്രേരക ന്യൂറോൺ, അതിനുശേഷം പ്രതികരിക്കുന്ന ശരീരഭാഗം. അപ്പോൾ ഈ റിഫ്ലക്സ് പ്രവർത്തനം തന്നെ പലതരത്തിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു സാഹചര്യത്തോട് പ്രതികരിക്കുമ്പോൾ ഇത്രയും മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക, വളരെ പെട്ടെന്ന് ആകസ്മികമായി സംഭവിക്കുന്നതാണ്. ഇതൊരു കണക്കിന് രക്ഷാപ്രവർത്തനം കൂടിയാണ്. സാർ, നമുക്കൊരു കോൾ ഉണ്ട്, കോൾ അറ്റൻഡ് ചെയ്തിട്ട്. ഹലോ. ഹലോ, ആ പറയൂ, ആരാണ്, പേരെന്താ? അഖിൽ ജോയ്. അഖിൽ, അഖിൽ ജോയ്, എവിടെ നിന്ന് വിളിക്കണ? അഖിൽ, വെഞ്ഞാറമൂട്. വെഞ്ഞാറമൂട്, ഏത് സ്കൂളിൽ? വെഞ്ഞാറമൂട് സ്കൂളിൽ. വെഞ്ഞാറമൂട് സ്കൂളിൽ, ശരി. ഏത് മീഡിയത്തിലാണ് പഠിക്കണേ? ഇംഗ്ലീഷ് മീഡിയം. ഇംഗ്ലീഷ് മീഡിയം, ഓക്കെ. സംശയം ചോദിച്ചോളൂ അഖിൽ. ഹലോ, ആ പറയൂ പറയൂ. ഐ ഡിസോർഡേഴ്സ് ഒന്ന് പറയോ? ഐ ഡിസോർഡേഴ്സ്, കണ്ണിന്റെ അസുഖങ്ങൾ, അതാണ് ഉദ്ദേശിച്ചേ? ഐ ഡിസോർഡേഴ്സ് എക്സ്പ്ലെയിൻ. ഈ ചാപ്റ്ററിലുള്ളതാണോ? ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് നേത്രവൈകല്യങ്ങളെ കുറിച്ചാണ് വെഞ്ഞാറമൂട് സ്കൂളിൽ പഠിക്കുന്ന അഖിൽ ചോദിച്ചത്. നമുക്ക് പുസ്തകത്തിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്ന ഐ ഡിസോർഡറിൽ ഒന്നാണ് സ്ക്വിൻ്റ് കോങ്കണ്. അപ്പം എന്തുകൊണ്ട് കോങ്കണ് വരുന്നു? നേത്ര പേശികളെ നേത്രകോടത്തിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്, കണ്ണിനെ ഉറപ്പിച്ച് നിർത്തിയിരുന്ന നേത്രപേശികളാണ്. അപ്പോൾ ഈ നേത്രപേശികൾ സമന്വിതമായ ചലനം ശരിയാകാത്തത് കൊണ്ടാണ് സ്ക്വിൻ്റെ വരുന്നത്. അപ്പോൾ കാഴ്ച നോക്കുമ്പോൾ രണ്ട് ദിശയിലേക്ക് നോക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിന് പരിഹാരം, ഇത് നേരത്തെ കണ്ടെത്തിയുള്ള ശസ്ത്രക്രിയയാണ് പരിഹാരം. അതിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇനി ഏതൊക്കെയാണ് അവിടെ പറയുന്നത് ആ പുസ്തകത്തിൽ?
ആ ഗ്ലോക്കോമയാണ് പറയുന്നത്. എന്താണ് ഗ്ലോക്കോമയ്ക്ക് കാരണം? നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം. എന്താണ് ഗ്ലോക്കോമയ്ക്ക് കാരണം? ആ അക്യസ്യൂമറിന്റെ റീഅബ്സോർപ്ഷൻ തടസ്സപ്പെടുന്നതാണ് അവിടെ കാരണം. അപ്പൊ അക്യസ്യൂമറിന്റെ റീഅബ്സോർപ്ഷൻ തടസ്സപ്പെടുന്നത് കാരണം കണ്ണിലെ മർദ്ദം കൂടുകയും കണ്ണിലെ ഗ്രാഹികൾക്ക് അതിനനുസരിച്ച് നാശം സംഭവിക്കുകയും ചെയ്യുന്നു. ഗ്രാഹികൾക്കും നേത്രനാടിക്കും നാശം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും പരിഹാരം ലേസർ ചികിത്സയാണ് അവിടെ പരിഹാരമായിട്ട് കൊടുക്കുന്നത്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഡിസോർഡറാണ് തിമിരം. കേൾക്കുന്നുണ്ടോ? അഖിൽ, കാറ്ററാക്ട്. കാറ്ററാക്ട് ടീം മോണിറ്റർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവിടെ വൃദ്ധരിൽ കാണപ്പെടുന്ന ഒരു കാഴ്ച വൈകല്യമാണ് കാറ്ററാക്ട്. നേത്ര ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ചശക്തി ക്രമേണ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ലെൻസ് മാറ്റിവെക്കലാണ് ഇവിടെയും പരിഹാരം. അപ്പോൾ പരീക്ഷയ്ക്ക് ഇവിടെ ചോദിക്കാണ്ട് 65 കഴിഞ്ഞവർക്ക് കാഴ്ച വൈകല്യം ഉണ്ടാകുന്ന എന്താണ് അസുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തിമിരമാണ് അതിലൊരു സാധ്യത. അതിനുള്ള കാരണം നേത്ര ലെൻസ് അതാര്യമാകുന്നതാണ്. എന്താണ് അതിന് പരിഹാരം? നേത്ര ലെൻസ് മാറ്റിവെക്കലാണ് പരിഹാരം. ഇനി അഖിൽ പറഞ്ഞ പോലെ പ്രസ്ബയോപ്പിയാണ് ഇനി നമുക്ക് ആ പാഠപുസ്തകത്തിൽ ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. മോണിറ്റർ നോക്കിക്കഴിഞ്ഞാൽ പ്രസ്ബയോപ്പിയുമായി ബന്ധപ്പെട്ട ചിത്രവും അതിൻ്റെ ഒരു വിശദീകരണ കുറിപ്പും കാണാം. മധ്യവയസ്കരിലാണ് സാധാരണ കാണപ്പെടുന്നത്. ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നതാണ് ഈ വൈകല്യത്തിന് കാരണം. അപ്പോൾ ഈ വ്യക്തിക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. ഇതിന് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പട്ടിക ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് ഏതൊക്കെയാണ് വൈകല്യങ്ങൾ, എന്തൊക്കെയാണ് അതിന് കാരണം, എന്തൊക്കെയാണ് അതിന് പരിഹാരം എന്നുള്ളൊരു പട്ടിക ഉണ്ടാക്കി കഴിഞ്ഞാൽ അഖിലിന് അത് പഠിക്കാൻ കുറേ കൂടെ സൗകര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പട്ടിക ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം എന്തായാലും വളരെ നേരിട്ടുള്ളൊരു ചോദ്യമാണെങ്കിലും പരീക്ഷ സംബന്ധിച്ച് പ്രധാനമുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതൊന്ന് പഠിക്കുക. എല്ലാ വിജയാശംസകളും അഖിലിന് നേരും. പുസ്തകത്തിൽ തന്നെ ആ പട്ടികയുണ്ട്. പട്ടിക ഒന്ന് വർക്ക് ചെയ്താൽ മതി. ശരി അഖിൽ, കേട്ടോ? അപ്പൊ ഇത് തന്നെയായിരുന്നില്ലേ സംശയം? ക്ലിയർ ആയില്ലേ? ശരി അഖിൽ, ഓക്കെ, താങ്ക് യു. ഇനിയും വിളിക്കൂ. നമ്മൾ ഈ കണ്ണന്റെ സംശയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അപ്പം വിവിധ തരത്തിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളുണ്ട്. വിവിധ തരത്തിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ ഇപ്പം കണ്ട റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത് സുഷുമന, സ്പൈനൽ കോഡ് വഴി പൂർത്തിയാകുന്ന റിഫ്ലക്സ് പ്രവർത്തനമാണ്. അതുപോലെ തന്നെ സെറിബ്രത്തിൽ നിന്നുള്ള റിഫ്ലക്സ് പ്രവർത്തനമുണ്ട്. സെറിബ്രൽ റിഫ്ലക്സുകൾ എന്ന് പറയും. കണ്ണ് ചിമ്മൽ അത്തരത്തിലുള്ള റിഫ്ലക്സ് പ്രവർത്തനമാണ്. പിന്നെ അതുപോലെ തന്നെ പരിചയ സമ്പന്നനായിട്ടുള്ള ഒരു ഡ്രൈവർ മുമ്പിലൊരു തടസ്സം കാണുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ടു, അത് ഒരു കണ്ടീഷൻഡ് റിഫ്ലക്സ് ആണ്. കാരണം നിരന്തരമായ പരിശീലനം കൊണ്ട് മാത്രം ആർജിക്കുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളും ഉണ്ട്. അപ്പോൾ ഏതായാലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കണ്ണനാർ നായർക്കും ഉത്തരം വളരെ വൃത്തിയായി തന്നെ സാർ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ ക്ലിയറായി. അത് കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അത് പ്രയോജനപ്പെട്ടിരിക്കും. എന്തായാലും ഇന്നത്തെ ഒരു ചോദ്യം നമ്മുടെ എപ്പിസോഡ് ക്വസ്റ്റ്യൻ ഇനി ഇടാം. എല്ലാ കുട്ടികളും അത് വളരെ കാത്തിരിക്കുകയായിരിക്കും. എന്താണ് സാർ ചോദ്യം? സ്ക്രീനിലുണ്ട്. സ്ക്രീനിലുണ്ട്. സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ. സാർ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ചോദ്യം. ഇതിന്റെ റിഫ്ലക്സ് ആക്ഷന്റെ ബോധപ്രവർത്തനങ്ങളുടെ എല്ലാം കേന്ദ്ര സെറിബ്രമാണ്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിശദീകരിച്ചു. അബോധ പ്രവർത്തനങ്ങൾ, കണ്ണ് ചിമ്മൽ സെറിബ്രൽ റിഫ്ലക്സ് ആണ്. അപ്പോൾ ബോധകേന്ദ്രമായ സെറിബ്രത്തിൽ നിന്ന് എങ്ങനെയാണ് അബോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്? വലിയ ചോദ്യമാണ്. ചോദ്യം വലുതാണെങ്കിലും അതിന്റെ വിശദീകരണമാണ് വലുത്. ഒന്നുകൂടി വായിച്ചാൽ വളരെ വ്യക്തമാണ്. അതിന് പ്രധാന കാതലിതേത്രേ ഉള്ളൂ. കണ്ണ് ചിമ്മൽ എന്ന റിഫ്ലക്സ് പ്രവർത്തനം സെറിബ്രത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെല്ലാം അബോധ പ്രവർത്തനങ്ങളാണ്. സെറിബ്രത്തിൽ നിന്ന് എങ്ങനെയാണ് അബോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ചോദ്യം, സെറിബ്രത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു അബോധ പ്രവർത്തനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചോദ്യം. ക്ലൂ ഒന്നും ഇല്ലേ സാർ? ഇതിന് ക്ലൂ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഇല്ല കാരണം പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചോദ്യം പല തവണ വായിച്ചു നോക്കണം. കാരണം അതാണ് ക്ലൂ. ഇത് പലതവണ വായിച്ചു നോക്കുമ്പം ഈ ചോദ്യത്തിനകത്തുള്ള പെശകുണ്ടോ, എന്തെങ്കിലും പെശകുണ്ടോ, ആ പെശകും ഉത്തരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ചോദ്യം കറക്റ്റ് ചെയ്താൽ ഉത്തരത്തിലേക്ക് എളുപ്പം എത്താൻ കഴിയുമോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്, ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ചോദ്യം വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക, ചിന്തിക്കുക. ഇന്ന് ഈ സമയം തീരുന്നതിന് മുമ്പിട്ട് നിങ്ങളുടെ എല്ലാം ഉത്തരം നമ്മൾ ന്യായമായും പ്രതീക്ഷിക്കുന്നു. ഓരോ വായനയും ഓരോ ക്ലൂ ആയിട്ട് മാറട്ടെ.
അതെ അതെ കറക്റ്റ്. അപ്പം നിങ്ങൾ എന്തായാലും ചോദ്യം റിപ്പീറ്റഡായിട്ട് വായിച്ചു നോക്കൂ, എന്നിട്ട് ഉടൻ തന്നെ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഉത്തരം പറഞ്ഞോളൂ. സമാധാനമായി സാറ് പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചോദ്യം വായിച്ചു നോക്കൂ, അതിൽ തന്നെ ഉത്തരം ഒളിഞ്ഞു കിടക്കുന്നു എന്നാണ് സാറിൻ്റെ ക്ലൂവിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും നിങ്ങൾ ഉടനെ തന്നെ ആൻസർ കിട്ടുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തായാലും വായിച്ചു നോക്കിയിട്ട് ഉടൻ തന്നെ ഞങ്ങൾക്ക് ഉത്തരം വിളിച്ച് പറയൂ. ഇനി ഇന്ന് അതുപോലെ നമുക്ക് ഇമെയിൽ കിട്ടിയ മറ്റൊരു ചോദ്യമാണ് സാർ. ഹരികൃഷ്ണ, ഹീരാകൃഷ്ണ എന്നൊരു കുട്ടിയുടെ ചോദ്യമാണ്. സിംപത്തറ്റിക് പാരാസിംപത്തറ്റിക് വ്യവസ്ഥകൾ അടിയന്തര ഘട്ടങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? ഇതാണ് ചോദ്യം. സിംപത്തറ്റിക് പാരാസിംപത്തറ്റിക് വ്യവസ്ഥകൾ അടിയന്തര ഘട്ടങ്ങളെ എങ്ങനെയാണ് നേരിടാൻ എങ്ങനെയാണ് ശരീരത്തെ സഹായിക്കുന്നത്? അതെ, അത് തന്നെ അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ, അതാണ് ചോദ്യം. ഹീരാകൃഷ്ണയുടെ ചോദ്യം ഇമെയിലിൽ വന്ന ചോദ്യമാണ്. അപ്പോൾ സിംപത്തറ്റിക് പാരാസിംപത്തറ്റിക് വ്യവസ്ഥ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ്. സിമ്പതറ്റിക് പാരാസിമ്പറ്റിക് വ്യവസ്ഥ അടിയന്തര ഘട്ടങ്ങളെ നമുക്ക് നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അത് അറ്റൻഡ് ചെയ്തിട്ട് ഇമെയിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഹലോ 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 ആ പറയൂ, എന്താണ് പേര്? അഫ്സൽ. അഫ്സൽ, അഫ്സൽ എവിടെ നിന്നാണ് അഫ്സൽ വിളിക്കുന്നത്? വയനാട്. വയനാട്. വയനാട് സ്കൂള്, സ്കൂളിന്റെ പേര്? ഏത് സ്ഥലം? വയനാട്. വയനാട്. വയനാട്, വയനാട് കരിയൂർ, കരിയൂർ എന്നാണ് എനിക്ക് കേട്ടത്. ശരി അഫ്സൽ, എന്തായാലും ചോദ്യം ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. എന്താണ്, മൊബൈലിൽ നിന്നാണോ വിളിക്കുന്നത് അഫ്സൽ? ഒന്നുകൂടി ചോദിക്കൂ. ശിരോനാടിയും സുഷുമ്ന നാടിയും വിശദീകരിക്കാമോ? അഫ്സൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചോദിക്കുകയാണ്. നമ്മുടെ പുസ്തകത്തിനകത്ത് വളരെ വിശദമായി പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണിത്. നമുക്ക് പാഠപുസ്തകത്തിൽ തന്നെ സുഷുമ്നയെ സംബന്ധിക്കുന്ന ചിത്രമുണ്ട്. സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്ന നാടികളാണ് സുഷുമ്ന നാടി. പാഠപുസ്തകത്തിലെ ചിത്രം കാണുന്നുണ്ടോ നമുക്ക്? അല്ലെങ്കിൽ മോണിറ്റർ കാണിക്കാം. നല്ലത്, ഇത് ഒരു സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്ന നാടികളാണ്. അവയാണ് സുഷുമ്ന നാടികളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് 31 ജോഡി സുഷുമ്ന നാടികളുണ്ട്. അതുപോലെ തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന നാടികളാണ് ശിരോനാടികൾ, അത് 12 ജോഡിയുണ്ട്. അപ്പോൾ നമ്മുടെ നാഡീ വ്യവസ്ഥയെ അഫ്സൽ കേൾക്കുന്നുണ്ടോ? അഫ്സൽ വയനാട് കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ നാഡീ വ്യവസ്ഥയെ തന്നെ കേന്ദ്ര നാഡീ വ്യവസ്ഥ, പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. അതിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയിലാണ് തലച്ചോറും സുഷുമ്നയും അടങ്ങിയിരിക്കുന്നത്, അതായത് ബ്രെയിനും സ്പൈനൽ കോഡ്. ആ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും പുറപ്പെടുന്ന നാഡികളാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ സുഷുമ്ന നാഡികളെല്ലാം തന്നെ സമ്മിശ്ര നാഡികളാണെന്ന് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് സംവേദ ന്യൂറോണും ഉണ്ട്, പ്രേരക ന്യൂറോണും ഉണ്ട്. പഠിക്കാനായിട്ടുള്ള ഒരു ചാർട്ട് പുസ്തകത്തിനകത്ത് തന്നെ നമ്മൾ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സംവേദ ന്യൂറോൺ എന്ന് പറയുന്നത് സുഷുമ്ന നാഡി ഇതിൽ സുഷുമ്നയുടെ മുകൾ ഭാഗത്തൂടെയാണ് സംവേദ ന്യൂറോൺ ഉള്ളിൽ കിടക്കുന്നത്. അതിന് ഡോർസൽ റൂട്ടെന്നും സുഷുമ്നയുടെ അടിഭാഗത്തൂടെ പ്രേരക ന്യൂറോൺ പുറത്തേക്ക് വരുന്നു, അത് വെൻട്രൽ റൂട്ടെന്നും പറയും. അപ്പോൾ ഈ സംവേദ ന്യൂറോണും പ്രേരക ന്യൂറോണും ചേർന്നിട്ടാണ് ഒരു സുഷുമ്ന നാഡി ഉണ്ടാകുന്നത്. അപ്പോൾ സംവേദ ന്യൂറോണും പ്രേരക ന്യൂറോണും ഉള്ളത് കൊണ്ടാണ് അവയെ സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. 31 ജോഡി സുഷുമ്ന നാഡികൾ ഉണ്ട്, അതുപോലെ തന്നെ 12 ജോഡി ശിരോനാഡികളും ഉണ്ട്. ക്ലിയറായോ അഫ്സലേ? സംശയം ഏതായാലും ഇനിയും വിളിക്കൂ കേട്ടോ. ഹീരാകൃഷ്ണയുടെ സംശയം, അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ഉള്ള പരസ്പര സമന്വിതമായ പ്രവർത്തനമാണ് നമുക്ക് അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥ അടിയന്തര ഘട്ടങ്ങളെ നേരിടുന്നതിനായിട്ട് ശരീരത്തിലെ ചില പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഹൃദയത്തിൻ്റെ നിരക്ക്, ഹൃദയസ്പന്ദന നിരക്ക് കൂട്ടുന്നു, മോണിറ്ററിൽ എൻ്റെ ദൃശ്യമുണ്ട്, ശ്വാസനാളം വികസിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആകുന്നു കൂടുതൽ ഊർജ്ജം ലഭിക്കാനായിട്ട്, ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു തുടങ്ങിയ മാറ്റങ്ങളെല്ലാം സിമ്പതറ്റിക് വ്യവസ്ഥ, അതായത് സിമ്പതറ്റിക് വ്യവസ്ഥ കുറേ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഇവയെ സാധാരണ നിലയിലാക്കുക എന്നുള്ള ജോലിയാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയ്ക്ക് അവിടെ ചെയ്യാനുള്ളത്. അതായത് കൃഷ്ണമണി ചുരുങ്ങുന്നു, ഹൃദയസ്പന്ദന നിരക്ക് കുറയ്ക്കുന്നു, ശ്വാസനാളം ചുരുങ്ങുന്നു തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സിമ്പതറ്റിക് വ്യവസ്ഥ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ സാധാരണ നിലയിലാക്കുക എന്നുള്ളത് പാരാസിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനവും, പാരാസിമ്പതറ്റിക് വ്യവസ്ഥ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കുക എന്നുള്ള സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനവും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള പരസ്പര സമന്വിതമായ പ്രവർത്തനം അല്ലെങ്കിൽ പരസ്പര പൂരകമായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ആ അടിയന്തര ഘട്ടങ്ങളെ നമുക്ക് നേരിടാൻ കഴിയുന്നത്. അപ്പോൾ ഇത് രണ്ടും സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗം കൂടിയാണ്. അതിൽ സിമ്പതറ്റിക് വ്യവസ്ഥയിലെ ചില പ്രവർത്തനങ്ങൾ
നമുക്ക് ആക്സലറേറ്റർ പ്രവർത്തിക്കുമ്പോൾ പാരസിമ്പറ്റിക് വ്യവസ്ഥ അത് അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കും. ഇതാണ് നമുക്കവിടെ പറയാനുള്ള വിശദീകരണം. ആഹാരത്തിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം മന്ദീഭവിപ്പിക്കുകയാണ് സിമ്പതറ്റിക് വ്യവസ്ഥ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരുന്നാൽ സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ പഠിക്കാൻ നമുക്ക് കുറേ കൂടെ സഹായമായിരിക്കും. അതുപോലെ നമുക്ക് അഖിൽ ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ചോദ്യവുമുണ്ട്. അതും ഒരു നല്ല ചോദ്യമാണെന്ന് തോന്നുന്നു. ഉദ്ദീപനം, ഗ്രാഹികൾ, ആവേഗം, പ്രതികരണം ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവയിൽ ഏതെങ്കിലും ഒന്ന് നശിച്ചാൽ എന്ത് സംഭവിക്കും? ഇതാണ് ചോദ്യം. ഉദ്ദീപനം, ഗ്രാഹികൾ, നമ്മളെ ഈ ഒരു ചോദ്യം എടുക്കുമ്പോ തന്നെ കറക്റ്റ് ആയിട്ട് കോളും വരുന്നുണ്ട്. കോൾ ഉണ്ട് സർ. ഹലോ, ഹലോ, ആ പറയൂ, എന്താണ് പേര്? പ്രവീണ. ടിവിയുടെ വോളിയം നല്ല കുറയ്ക്കൂ പ്രവീണ. ഓക്കെ, ഇനി ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. എവിടെ നിന്നാ വിളിക്കണേ? പേയാട്. പേയാട്. ഓക്കെ, ചോദിച്ചോളൂ സംശയം. ഏത് സ്കൂളിലാ പഠിക്കണ പ്രവീണ? പേയാട് സെന്റ് സേവിയേഴ്സ് സ്കൂൾ. ഇംഗ്ലീഷ് മീഡിയം ആണോ? എന്നും കാണാറുണ്ടോ ലൈവ് വിത്ത് ലെസൺസ്? എല്ലാ ദിവസവും സംശയം. അന്തബിന്ദു, പീതബിന്ദു. ഇതാണ് പ്രവീണ, പേയാട് സ്റ്റുഡിയോ അടുത്തുനിന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം അതാണ്. വിക്ടേഴ്സിന്റെ സ്റ്റുഡിയോ അടുത്തുനിന്നാണ് വിളിച്ചിരിക്കുന്നത് എന്ന് സാർ പറയുകയായിരുന്നു. അപ്പൊ അന്തബിന്ദു, പീതബിന്ദു എന്ന് പറയുന്നത് റെറ്റിനയിലാ കാണപ്പെടുന്ന രണ്ട് പ്രധാന ഭാഗങ്ങളാണ്. അന്തബിന്ദുവിൽ റോഡ് കോശങ്ങളോ കോൺ കോശങ്ങളോ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് അവിടെ എന്ത് കാണുന്നില്ല? കാഴ്ചശക്തി ഇല്ല. പ്രവീണ, വോളിയം നല്ലോണം കുറച്ചോളൂ ടിവിയുടെ. നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും. നേത്രനാടികൾ പ്രകാശഗ്രാഹികളിൽ നിന്ന് പുറപ്പെടുന്ന നേത്രനാടികളെല്ലാം ഒരുമിച്ചാണ് അന്തബിന്ദുവിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അവിടെ പ്രകാശഗ്രാഹികളിൽ സ്ഥിതി ചെയ്യാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് അവിടെ കാഴ്ചശക്തി ഇല്ല. അവിടെ റോഡ് കോശങ്ങളോ കോൺ കോശങ്ങളോ കാണപ്പെടുന്നില്ല. ആ ഭാഗത്തിനാണ് എന്ത് പറയുന്നത്? അന്തബിന്ദു എന്ന് പറയുന്നത്. പീതബിന്ദു ആണെങ്കിൽ കോൺ കോശങ്ങൾ ധാരാളം കാണപ്പെടുന്ന സ്ഥലമാണ്. അതായത് നമ്മളൊരു വസ്തുവിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ സൂചിയിൽ നൂല് ഒരുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പീതബിന്ദുവിലേക്കാണ് കാഴ്ച കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള റെറ്റിനയിലെ ഭാഗമാണ് പീതബിന്ദു. അവിടെ കോൺ കോശങ്ങളുടെ അളവ് കൂടുതലാണ്. അന്തബിന്ദുവിൽ റോഡ് കോശങ്ങളോ കോൺ കോശങ്ങളോ കാണപ്പെടുന്നില്ല. അവിടെ കാഴ്ചശക്തി ഇല്ലാത്ത ഭാഗമാണ്. അന്തബിന്ദു മനസ്സിലായി സാർ. എനിക്ക് മൂന്നാമത്തെ പാഠത്തിന് ഒരു സംശയം കൂടി ഉണ്ട്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയമല്ല. അനിമേഷനൊക്കെ എടുക്കാൻ കാണുമോന്ന് അറിയില്ല. ചോദിക്കൂ, ചോദ്യം ചോദിക്കൂ, സംശയം ചോദിച്ചോളൂ. സാർ, വൃക്കകൾ രക്തത്തിൽ നിന്നും യൂറിയയും മറ്റു ലവണങ്ങളും അരിച്ചു മാറ്റി യൂറിനായി പുറത്തു കളയുന്നു. അതെ. എന്നാൽ ചില മനുഷ്യർ അസുഖങ്ങൾ ശമിപ്പിക്കുന്നതിന് വേണ്ടി യൂറിൻ തന്നെ മെഡിസിനായി ഉപയോഗിക്കുന്നു. ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞ മാലിന്യം വീണ്ടും ശരീരത്തിലെത്തി തന്നെ തിരിച്ചു ചെന്നാൽ എന്താണ് സംഭവിക്കുക? പ്രവീണ, എവിടെയെങ്കിലും വായിച്ച സംശയമാണോ അല്ലെ പ്രവീണയ്ക്ക് തോന്നിയ സംശയമാണോ? തോന്നിയ സംശയം കൊള്ളാം. പക്ഷേ പ്രവീണ, പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററിലല്ല ഇത്, ഇത് നാലാമത്തെ ചാപ്റ്ററിലാണ്. നാലാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ സ്വാഭാവികമായും തോന്നാവുന്ന ഒരു സംശയമാണ് എന്നുള്ള നിലയ്ക്ക് അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ്. ഇവിടെ പ്രവീണയുടെ ചോദ്യത്തിനകത്തുള്ളൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മാലിന്യം രക്തത്തിലാണ്. മനസ്സിലായോ? രക്തത്തിൽ കലരുന്ന മാലിന്യങ്ങളെ നമ്മൾ വേർതിരിക്കുന്നു. ആ യൂറിനായിട്ട് വേർതിരിച്ച് പുറത്തള്ളുന്നു. ഈ യൂറിൻ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ യൂറിയ അതുപോലെയുള്ള വിഷവസ്തുക്കളെല്ലാം രക്തത്തിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് അത് ഒരു മാലിന്യമായി ശാരീരിക പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്നത്. അതേസമയം അത് പുറത്ത് വന്നു കഴിഞ്ഞ് അത് മരുന്നായിട്ട് കൊടുക്കുമ്പോൾ രക്തത്തിലോട്ടല്ല കടത്തിവിടുന്നേ. മനസ്സിലായോ? രക്തത്തിലോട്ടല്ല കടത്തിവിടുന്നേ. പക്ഷെ എന്ന് പറഞ്ഞത് എന്ന് ഞാനീ പറയുന്നത് കൊണ്ട് മൂത്രം കഴിച്ചാൽ ഏതെങ്കിലും അസുഖം ഭേദപ്പെടുന്നു എന്നുള്ള ഒരു ഗ്യാരണ്ടിയും എനിക്കില്ല. അതൊന്നും നമ്മുടെ വിഷയവുമല്ല. അത് അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരാണ് അതിൻ്റെ അന്തിമമായി അഭിപ്രായം പറയേണ്ടത്. പക്ഷെ രക്തത്തിലെ മാലിന്യം നമ്മൾ നീക്കം ചെയ്യുന്നു, യൂറിനായിട്ട് പുറത്തു വരുന്നു. ആ യൂറിൻ
നമ്മൾ വീണ്ടും ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലേക്കാണ് പോകുന്നത്. ആമാശയം വഴി ദഹനേന്ദ്രിയ എന്ന് പറഞ്ഞാൽ അത് അവിടെ പലതും അതിൽ ദഹനത്തിന് വിധേയമാകുന്നു. അതിനകത്തുള്ള പല ഘടകങ്ങളും ദഹനത്തിനും അതുമായി ബന്ധപ്പെട്ട രാസമാറ്റങ്ങൾക്കും വിധേയമാകുന്നു. അല്ലാതെ രക്തത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യുമല്ലത്. ആ ഇനി അങ്ങനെയുള്ള ഈ മൂത്രം വഴി ഏതെങ്കിലും രോഗം ശമിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര മേഖലയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ പ്രശ്നം ഇതാണ്, രക്തത്തിലെ മാലിന്യം പുറന്തള്ളപ്പെടുന്നു, അത് വീണ്ടും നമ്മൾ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലേക്ക് കൊടുത്താൽ രക്തത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതിൻ്റെ അത്ര അപകടം അവിടെ സംഭവിക്കില്ല. മനസ്സിലായോ? ഇല്ല, അത് നമ്മൾ അതിനപ്പുറത്തോട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ആധികാരിയായി പറയണം. കാരണം ഇതൊക്കെ ഒരുപാട്, ഇപ്പം മൂത്രം കഴിച്ചാൽ രോഗം മാറും, ഏത് രോഗം മാറും, മാറുമോ മാറത്തില്ലയോ എന്നുള്ളതൊക്കെ തന്നെ ശാസ്ത്രത്തിൽ ഒരുപാട് തർക്ക വിഷയമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ആത്യന്തികമായ ഒരു അഭിപ്രായം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് രണ്ടും രണ്ടു വഴിയാണ്. ഇവിടെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ചില മാംസ്യങ്ങൾ നമ്മുടെ രക്തത്തിൽ കടത്തിവിട്ടാൽ അത് വലിയ അപകടം വരും. ഈ മാംസ്യം പ്രോട്ടീൻ പക്ഷേ അത് കഴിച്ചാൽ ദഹിച്ചങ്ങ് പോവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇത് ഇത് രണ്ടും രണ്ട് റൂട്ടാണ്. അല്ല, അത് അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇതിന്റെ ആൻസർ പറയാൻ പറ്റൂ. പക്ഷേ ഇത് നീ മൂന്നാമത്തെ ചാപ്റ്ററേ കേട്ടോ, നാലാമത്തെ ചാപ്റ്ററല്ല. സാരല്ല, എന്തായാലും എനിക്കത് വളരെ, ആ നിന്റെ ആ ചിന്തയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഇങ്ങനെ ഒരു ചോദ്യം, ഇങ്ങനെ ഒരു ചിന്ത പോയതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സാറ്. ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഉത്തരം പറയാനും പറ്റാതെ വരും കേട്ടോ. പക്ഷെ എന്തായാലും ഇതിനുള്ള ഉത്തരവ് ഇതാ. എന്തായാലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഇത്തരം ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇത്തരമുള്ള ചോദ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതെ അതെ, കറക്റ്റ്. തീർച്ചയായിട്ടും താങ്ക് യു പ്രവീണ, വിളിക്കും ഇനി. ഓക്കെ, പ്രോഗ്രാം കാണും. നേരത്തെ പറഞ്ഞിരുന്ന ഉദ്ദീപങ്ങൾ, ഗ്രാഹികൾ, ആവേഗം, പ്രതികരണം. അത് ഉദ്ദീപനം, ഗ്രാഹി, ആവേഗം, പ്രതികരണം. ഹീരാകൃഷ്ണ അല്ലേ? അഖിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പദങ്ങളാണ്. ഇപ്പോൾ ഉദ്ദീപനം, ഉദ്ദീപനം എന്ന് പറയുന്നത് സ്റ്റിമുലസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇംഗ്ലീഷ് ഒഡിയൻകാർക്ക് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാലേ അറിയാം. ഇപ്പം ഗ്രാഹി എന്ന് പറയുമ്പോൾ റിസപ്റ്റേഴ്സാണ്. നമ്മുടെ പുസ്തകത്തിനകത്ത് അതിനെപ്പറ്റി ചെറുതായിട്ട് പറയുന്നു. അപ്പം ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയും, ഗ്രാഹികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നാഡികളുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ പൊള്ളുന്ന ചിത്രത്തിൽ ഇതെല്ലാം, ആ അതന്നെ അതന്നെ ഗ്രാഹികൾ, അത് തന്നെ അവിടെ നമ്മൾ പറഞ്ഞതന്നെ. അപ്പോൾ ഈ ഗ്രാഹികളെന്ന് പറയുന്ന ആ അതിൻ്റെ ആ കോശത്തിൻ്റെ കോശസ്ഥലത്തിന് പുറത്തും അകത്തും ആയിട്ട് ഒരു വൈദ്യുതപരമായ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ വൈദ്യുതപരമായ സന്തുലിതാവസ്ഥയെ താൽക്കാലികമായി ഡിസ്റ്റർബ് ചെയ്യുന്ന, തകിടം മറിക്കുന്ന എന്തിനേയും ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറയും. അതേപോലെ ചൂടായിരിക്കും, മർദ്ദമായിരിക്കും, ഒക്കെ ഉദ്ദീപനമായിട്ട് വരും. അങ്ങനെ ആ താൽക്കാലികമായി അത് തകിടം മറിയുമ്പോൾ, ആ ഇക്വിലിബ്രിയം തകിടം മറിയുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടാണ് ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം എന്ന് പറയുന്നത്. സാർ, മറ്റൊരു കോൾ ഉണ്ട് നമുക്ക്, എന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഹലോ, ഹലോ, ആ പറയൂ, പേരെന്താ? അനിരുദ്. അനിൽ എൻ ടി, ഇനിഷ്യൽ ആണോ? എൻ ടി, ശരി. ടി വി വോളിയം അനിൽ നന്നായിട്ട് കുറച്ചോളൂ, കുറച്ചോ. ആ ഇനി ചോദിക്കൂ അനിൽ, എന്താണ് സംശയം? എവിടെ നിന്ന് വിളിക്കുന്നു? ഏത് സ്കൂളിൽ പഠിക്കുന്നു? ആറ്റുകാൽ താമസിക്കണോ? കമലേശ്വരം സ്കൂളിൽ പഠിക്കുന്നു അല്ലേ? ശരി, എന്താണ് സംശയം? ഇന്ന് കൂടുതൽ കോളം തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനിലൻ, അനിലൻ ടി അല്ലേ? വസ്തുക്കളെ കാണാൻ കഴിയുന്ന എങ്ങനെയെന്നാണ് ചോദ്യം. അത് ഞാൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാം. അനില, അടുത്തും അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്ന എങ്ങനെ? അതെ, അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഇമെയിൽ വഴി ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഉത്തരമായിരിക്കും. മിനി എന്ന് പറഞ്ഞ നമുക്ക് ഒരു കുട്ടി ഒരു ഇമെയിൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന അനിൽ എം ബി നമുക്ക്. അനിൽ, ടിവിയിൽ സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്, ആ കേൾക്കുന്നുണ്ട്, കണ്ടോളൂ. ടിവി സ്ക്രീനിൽ അകലെയുള്ള ഒരു വസ്തുവിനെ നോക്കുന്ന
ഒരാളുടെ അതായത് ലെൻസിന്റെ നോർമൽ ലെൻസിന്റെ നോർമൽ അല്ല ലെൻസിന്റെ ഒരു ഇത് ആ ലെൻസ് ശ്രദ്ധിച്ചാൽ മതി ലെൻസിന്റെ ആകൃതി ഒന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ എന്ത് മാറ്റം കണ്ടത് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നു ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുന്നു പകലുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും ഉണ്ടാകുന്ന വക്രതയിലുണ്ടെന്ന വ്യത്യാസമാണ് അതിന് കാണുന്നത് അപ്പൊ ഇതിന് സഹായിക്കുന്നത് എന്തൊക്കെയാണ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഭാഗം മൗസിന്റെ പോയിന്റർ അവിടെ സ്ക്രീനിൽ കാണും ഈ ഭാഗം സീലിയറി പേശികളും സ്നായുക്കളുമാണ് അതിന് സഹായിക്കുന്നത് കാണുന്നുണ്ടോ സ്ക്രീൻ ആ സീലിയർ പേശികളും സ്നായുക്കളുമാണ് സഹായിക്കുന്നത് അപ്പൊ നമ്മുടെ കണ്ണില് അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ ഇതാണ് ഏകദേശം ലെൻസിന്റെ അവസ്ഥ അതായത് വക്രത കുറയുന്നു അകലുള്ള വസ്തുക്കൾ കാണുമ്പോൾ വക്രത കുറയുന്നു ഫോക്കൽ ദൂരം കൂടുകയാണ് ചെയ്യുന്നത് ഈ അവസ്ഥയിലേക്ക് എത്താനായിട്ട് സീലിയർ പേശികൾ അയയുകയും സ്നായുക്കൾ ചുരുങ്ങുകയുമാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കാം അവിടെ സീലിയർ പേശികൾക്കൊന്ന് മാറ്റം ശ്രദ്ധിച്ച് കാണും സീലിയർ പേശികൾ ചുരുങ്ങുകയാണ് ചുരുങ്ങുക എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സീലിയറി പേശി കൈ കൈ കാണുന്നുണ്ടോ സ്ക്രീനിൽ ഒന്ന് ചുരുങ്ങുമ്പോൾ ഈ ഭാഗം കുറച്ച് പുറത്തേക്ക് തള്ളുകയാണ് ആ രീതിയിലാണ് ഇത് ചുരുങ്ങുന്നത് ചുരുങ്ങി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലുള്ള ചുരുങ്ങൽ കാരണം സ്നായുക്കൾ അയയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ സ്നായുക്കളുടെയും സീലിയറി പേശികളുടെയും ക്രമീകരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രമീകരണം കൊണ്ടാണ് ലെൻസിന്റെ വക്രത കൂടുകയും കുറയുകയും ചെയ്യുന്നതും നമുക്ക് അകലുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും കാണാൻ കഴിയുന്നത് പാഠപുസ്തകത്തിൽ ഇതേ ടേബിൾ തന്നെ ഇനി എന്താ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതന്നെയാണോ ഉദ്ദേശിച്ചിരുന്നത് സംശയം അതാണ് കുട്ടികളും ചോദിക്കുന്ന സംശയം ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് ഈ ചുരുങ്ങൽ എങ്ങനെയാണ് സീലിയർ പേശികൾ എങ്ങനെയാണ് ചുരുങ്ങുന്നത് സ്നായുക്കൾ എങ്ങനെയാണ് ആയിരുന്നു എന്ന് വ്യക്തത വരുത്തേണ്ട ഒരു മേഖലയാണ് അതുകൊണ്ടാണ് നമുക്ക് അതേപോലെ ചോദ്യം അങ്ങോട്ട് ചാനലൈസ് ചെയ്ത് വിട്ടത് ഏതായാലും അനിലിന് ക്ലിയർ ആയല്ലോ അല്ലേ അനിൽ ഓക്കെ ഇനിയും വിളിക്കും അനിൽ താങ്ക് യു നമ്മള് വീണ്ടും അപ്പൊ ഉദ്ദീപനം ഞാൻ പറഞ്ഞല്ലോ അത് താൽക്കാലികമായി ആ സന്തുലിതാവസ്ഥ ഒന്ന് തകരാറിലാവുന്ന അവസ്ഥയ്ക്കാണ് അതിനാണ് ഉദ്ദീപനം അതിന്റെ റിസൾട്ട് ആണ് ആവേഗം ഈ ആവേഗം പിന്നെ നാഡികൾ വഴി അതായത് സംവേദ നാഡി വഴി സംവേദ ന്യൂറോൺ സംവേദ നാഡി വഴി കേന്ദ്ര നാഡി വ്യവസ്ഥയിലെത്തുന്നു കേന്ദ്ര നാഡി വ്യവസ്ഥയിലെത്തുന്നു അല്ലെന്നുണ്ടെങ്കിൽ സ്വതന്ത്ര നാഡി വ്യവസ്ഥയിലും എത്തിയാലും മതി സ്വതന്ത്ര നാഡി വ്യവസ്ഥയായിട്ടുണ്ട് അതിൻ്റെ ഫലമായി പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ ആവേഗം അവിടെ ചെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള റിയാക്ഷനാണ് പ്രതികരണം എന്ന് പറയുന്നത് അപ്പോൾ ഉദ്ദീപനം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന വൈദ്യുതപരമായ സന്തുലിതാവസ്ഥ താൽക്കാലികമായി ബ്രേക്ക് ചെയ്യുന്നതിന് എന്താണോ അതാണ് ഉദ്ദീപനം അതിൻ്റെ റിസൾട്ടാണ് ആവേഗം ആവേഗങ്ങൾ കൊണ്ടുപോകുന്നതാണ് നാഡി അതായത് സംവേദ നാഡി എന്ന് പറയുന്നത് അത് അവിടെ ചെന്നിട്ട് കേന്ദ്ര നാഡി വ്യവസ്ഥയിലോ സ്വന്തം നാഡി വ്യവസ്ഥയോ ചെന്നിട്ട് ഉണ്ടാകുന്ന പ്രതികരണമാണ് അത് റിയാക്ഷനാണ് പ്രതികരണം എന്ന് പറയുന്നത് രസകരമായൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ സെൻസറി ആവേഗങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കണ്ണിൽ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള പ്രധാനമായിട്ടും കണ്ണ് അതിൽ നിന്ന് വരുന്ന ഈ ആവേഗങ്ങൾ ഏതാണ്ട് 99% ആവേഗങ്ങൾ ഇമ്പൾസസും തലച്ചോർ അവഗണിക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് ഒന്നുകിൽ അത് അത്രമാത്രം പ്രാധാന്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ അത് അനുയോജ്യമല്ല അപ്പോൾ തലച്ചോറ് വളരെ ഇത് സ്ക്രീൻ ചെയ്യുന്നു ആ ഫിൽറ്റർ ചെയ്തിട്ട് വളരെ പ്രസക്തമായ കാഴ്ചകളെ മാത്രമേ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ആവേഗങ്ങളെ മാത്രമേ തലച്ചോറ് സ്വീകരിക്കുന്നുള്ളൂ അത് 1% വരും ഇത്രയും നമുക്ക് ഒരുപാട് സ്റ്റിമുലസ് ഉണ്ടാകുന്നു എന്തായാലും നമുക്കൊരു ബ്രേക്ക് എടുക്കാം സർ ഒരു ചെറിയ ബ്രേക്ക് സ്മോൾ ബ്രേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഇത് സുപ്രഭാതമല്ല ശുഭദിനമല്ല ഞാൻ അവതരിപ്പിച്ചിരുന്ന മുൻ പരിപാടികളൊന്നുമല്ല ഇത് SSLC ഒരുക്കം SSLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വിക്ടേഴ്സ് ചാനൽ ഒരുക്കുന്നു SSLC ഒരുക്കം ആ പരിപാടി ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം
കുട്ടികളുടെ പഠിത്തത്തിന് സഹായിക്കാൻ, അവർക്ക് വേണ്ടി പുതിയ പാഠഭാഗങ്ങൾ പരിചയപ്പെടുത്താൻ, അവർക്ക് ഒരു കൂട്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാം. SSLC ഒരുക്കം മുടങ്ങാതെ കാണണം. വെൽക്കം ബാക്ക് ടു ലൈവ് വിത്ത് ലെസൻസ്. നമുക്കൊരു കോളുണ്ട് സാർ. ഹലോ 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 ആ പറയൂ, ആരാണ് ആരാണ് വിളിക്കുന്നത്? ബിനിൽ. ജിതിൻ, ജിതിൻ ടി വി വോളിയം നന്നായിട്ട് കുറച്ചോളൂ. ജിതിൻ എവിടുന്നാണ് വിളിക്കുന്നത്? കൊല്ലം. കൊല്ലത്തുനിന്ന്. ഏത് സ്കൂളിലാണ്? കുറ്റിക്കാട്. കുറ്റിക്കാട്. ഓക്കെ, എന്താണ് സംശയം ചോദിച്ചോളൂ ജിതിൻ. എന്താണ് ക്ലിയർ ആവുന്നില്ല? ക്ലിയർ ആയിട്ട് ചോദിക്കൂ ജിതിൻ. ഇയർ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് ജിതിൻ ചോദിച്ചത്. മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ? എങ്ങനെ ചെയ്യപ്പെടുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അടുത്ത എപ്പിസോഡിൽ നമ്മൾ അത് പറഞ്ഞതാണ്, വിശദമായി പറഞ്ഞതാണ്. ഇയർ ഇക്വിലിബ്രിയം കണ്ടില്ലായിരുന്നു? കണ്ടില്ലായിരുന്നു. ഒന്നുകൂടി പറഞ്ഞു കൊടുക്കൂ സാർ. തുലനാവസ്ഥ പാലിക്കുക, ഇതാണ് ജിതിൻ ചോദിച്ച ചോദ്യം. അല്ലേ ജിതിൻ, ഹലോ. ഇതല്ലേ ചോദിച്ചത്? ആ, ഇതിലെ ആന്തരകരണത്തിന്റെ പങ്കെന്ത്? ഇതാണ് ചോദ്യം. അപ്പൊ തുലനാവസ്ഥ പാലിക്കുന്നതിൽ മൂന്ന് തരം സന്ദേശങ്ങൾ, മൂന്ന് പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ നോക്കിയിട്ടാണ് ശരീരം തുലനാവസ്ഥ പാലിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. അതിൽ ഒരു സന്ദേശം വരുന്നത് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആന്തരകരണത്തിൽ നിന്ന്, ആന്തരകരണത്തിലെ അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ, കണ്ണിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ, ത്വക്ക്, സന്ധി, പേശി ഇവയിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ, ഇവ മൂന്നും വിശകലനം ചെയ്തിട്ടാണ് ശരീരം തുലനില പാലിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആന്തരകരണത്തിൻ്റെ കാര്യം നമുക്ക് വിശദമായിട്ടൊന്ന് പോകാം, കാരണം നമ്മുടെ പുസ്തകത്തിലുള്ളതും ആന്തരകരണമാണ്. അപ്പോൾ ടി വി സ്ക്രീനൊന്ന് നോക്കുക ജിതിൻ. ആ കാണുന്നത് ആന്തരകരണമാണ്. ആന്തരകരണത്തിൻ്റെ അർദ്ധവൃത്താകാര കുഴലുകൾ കാണാം. അർദ്ധവൃത്താകാര കുഴലുകളുടെ ചൂടുഭാഗം വീർത്തിരിക്കുന്നു. ഇതിൻ്റെ പേര് ആംബുള എന്നാണ്. ഇതിനകത്ത് കാണപ്പെടുന്ന രോമകോശങ്ങൾ ചേർന്നിരിക്കുന്ന ക്രിസ്റ്റ്യ, ഈ ക്രിസ്റ്റ്യ ഇരിക്കുന്നത് എൻഡോലിംഫിലാണ്. എൻഡോലിംഫിലാണ് ഇത് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചലനം, ക്രിസ്റ്റ്യയിൽ ഉണ്ടാകുന്ന ചലനം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. രോമകോശങ്ങൾ ഉണ്ടാകുന്ന ചലനം കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് അവയവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടാതെ യൂട്രിക്കളുടെ ഭിത്തിയിൽ കാണപ്പെടുന്ന, യൂട്രിക്കിളിലും സാക്യൂളിലും കാണപ്പെടുന്ന മാക്യുല എന്ന് പറയുന്ന സംവേദ കോശങ്ങൾ, കുറച്ച് വിശദമായിട്ട് പറയുകയാണ്, നിങ്ങൾ പുസ്തകത്തിലില്ല, നിങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഇവിടെ രോമകോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. മാക്യുലയുടെ മുകളിൽ ഒരു ജെലാറ്റിൻ പോലുള്ള ഒരു ആവരണം കാണപ്പെടുന്നുണ്ട്. ഇവയുടെ മുകളിൽ ചിത്രം നോക്കിയാൽ മനസ്സിലാകും, അവിടെ ഒരു ചുണ്ണാമ്പ് തിരികൾ, ഓട്ടോലുത്ത് എന്ന് പറയുന്ന ആ ഘടനയാണ് അവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഇവയിൽ നിന്നുള്ള സന്ദേശം, അപ്പോൾ ഇവിടെയും ചലനം ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്നുള്ള ഗ്രാഹികൾ ഉദ്യോഗിക്കപ്പെടുകയും ഇവിടെ നിന്ന് സന്ദേശം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവയിൽ നിന്നുള്ള സന്ദേശം, ആംബുളയിൽ നിന്നുള്ള സന്ദേശം, കണ്ണിൽ നിന്നുള്ള സന്ദേശം, പിന്നെ ശരീരത്തിൻ്റെ പേശികൾ, സന്ധികൾ, ഇവയിൽ നിന്നുള്ള സന്ദേശം, ഈ നാല് ഇവിടെ നിന്ന്, ഈ മൂന്ന് പ്രദേശത്ത് നിന്ന് വരുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലെ പോൺസ്, മിഡിൽ ഓബ്ലാങ്കേറ്റ, മിഡ് ബ്രെയിൻ, ഈ മൂന്ന് ഇവിടേക്കാണ് എത്തുന്നത്. ജിതിൻ കേൾക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് സന്ദേശങ്ങൾ സെറിബ്രത്തിലേക്കും സെറിബല്ലത്തിലേക്കും എത്തുകയാണ്. ഈ സന്ദേശങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ തുലനില പാലിക്കാനായിട്ട് പ്രധാനമായി സഹായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്, എന്തൊക്കെ തീരുമാനം എടുക്കേണ്ട പ്ലാൻ ചെയ്യുന്നത് ഫോൺസാണ്. എന്തൊക്കെയാണ് ഇത് നടപ്പിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഈ തീരുമാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കാമെന്ന് തീരുമാനിക്കുന്ന സെറിബ്രമാണ്. ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് സെറിബല്ലമാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതും സെറിബല്ലമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് തുലനില പാലിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് സെറിബല്ലമാണ്. പക്ഷേ സെറിബല്ലത്തിന് മാത്രമല്ല പങ്ക്, സെറിബ്രത്തിനും പങ്കുണ്ട്. പക്ഷേ പരീക്ഷാ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് സെറിബല്ലത്തിന് തന്നെയാണ് പങ്ക്. കാരണം ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് സെറിബല്ലമാണ്. അതുകൂടാതെ എന്തെങ്കിലും തെറ്റുകൾ ഈ തീരുമാനം നടപ്പിലാക്കുന്നതിൽ ഉണ്ടെങ്കിൽ അത് തിരുത്തി പിന്നീട് മാറ്റി നടപ്പിലാക്കുന്നത് സെറിബല്ലമാണ്.
അതുകൊണ്ടാണ് സെറിബെല്ലം നമ്മുടെ തുലനയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്ന് പറയാൻ കാരണം. അപ്പോൾ അവിടെ ആന്തരകരണം, ആന്തരകരണത്തിൻ്റെ അർത്ഥവൃത്താകാര കുഴലുകൾ നമുക്ക് പരീക്ഷ പഠിക്കും, അതൊന്നും ഓർത്തോളണം. യൂട്രിക്കൽ സൈക്കിൾ എന്നിവയുടെ കാര്യം ഓർത്തോളണം. ഇവിടെ നിന്നുള്ള ചലനത്തിൽ നിന്നാണ് അവിടെ ഗ്രാഹികളുണ്ട്. ഈ ഗ്രാഹികളിലാണ് നമുക്ക് അവിടെ നിന്നാണ് അവയവങ്ങൾ ഉണ്ടാകുന്നത്. ഈ അവയവങ്ങൾക്കനുസരിച്ചാണ് ശരീരം തുലനില പാലിക്കാനുള്ള നിർദ്ദേശങ്ങളാകുന്നത്. മസ്തിഷ്ക മാർഗ്ഗത്തിലെ സെറിബെല്ലമാണ് അവിടെ പ്രധാനമായും പങ്കുവഹിക്കുന്നത്. ജിതിൻ, ക്ലിയർ ആയോ? ജിതിൻ സാറ് നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ശരി ജിതിൻ, ഇനിയും വിളിക്കൂ. താങ്ക് യു. സാർ, നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിന് ഇതുവരെ റിപ്ലൈ ഒന്നും വന്നില്ല. നമുക്ക് ആ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് അതുപോലെ കാണാത്തവർക്കാണുകയും ചെയ്യാം. നമുക്ക് സ്ക്രീനിലുണ്ട് ചോദ്യം, വായിച്ചോളൂ. ബോധപ്രവർത്തനങ്ങളുടെ കേന്ദ്രം സെറിബ്രമാണ്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെല്ലാം അബോധ പ്രവർത്തനമാണ്. കണ്ണ് ചിമ്മൽ സെറിബ്രത്തിൽ നിന്നുള്ള റിഫ്ലക്സ് ആക്ഷനാണ്. ബോധകേന്ദ്രമായ സെറിബ്രത്തിൽ നിന്നും എങ്ങനെയാണ് അബോധ പ്രവർത്തനം ഉണ്ടാകുന്നത്? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഉടൻ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ഇതിനുള്ള ആൻസർ പറഞ്ഞോളൂ. അതുപോലെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഒന്നും രണ്ടും അധ്യായങ്ങൾ സംശയമുണ്ടെങ്കിൽ അതും ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. എന്തായാലും സാർ, നമുക്ക് ഇമെയിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഒന്ന് നോക്കാം. ശ്രീദേവി എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു സംശയമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ നിറത്തിലാണ് നമ്മളതിനെ കാണുന്നത്. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നാണ് ശ്രീദേവി ചോദിച്ചിരിക്കുന്നത്. നിറം എങ്ങനെ ഒരു വസ്തുവിനെ യഥാർത്ഥ നിറത്തിൽ തന്നെ എങ്ങനെ കാണുന്നു? അത് ഈ നിറം തിരിച്ചറിയപ്പെടുന്നത് നമ്മുടെ റെറ്റിനയിൽ പ്രകാശഗ്രാഹികളുണ്ട്. പ്രകാശഗ്രാഹികളിൽ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും, ഇത് രണ്ടുമാണ് പ്രകാശഗ്രാഹികളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺകോശങ്ങളാണ് നിറങ്ങൾ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ അത് മൂന്ന് തരത്തിലുള്ള കോൺകോശങ്ങളുണ്ട്. ഒരു കോൾ ഉണ്ട്, വീണ്ടും സാർ ആൻസർ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഒരു കോൾ വരുന്നു. ഹലോ, ഹലോ. ആ, എന്താ? ഗായത്രി അല്ലേ? അതെ, ഗായത്രി. ആ, എവിടെ നിന്ന് വിളിക്കുന്നത്? ഞാൻ മാതിരപ്പള്ളി കോതമംഗലം. കോതമംഗലത്തുന്ന? കോതമംഗലം സ്കൂളിലാണ് പഠിക്കുന്നത്? അതെ. ശരി, എന്താണ് സംശയം? ചോദിച്ചോളൂ ഗായത്രി. ചർച്ച ചെയ്തിരുന്നു രാവിലെ. ഞങ്ങൾ ഈ ഇത് തുടക്കത്തിൽ ഞങ്ങൾ ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഇതേ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തിരുന്നത്, സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയെ പറ്റി. നാളെ ഇത് എപ്പിസോഡിന്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് രാവിലെ 7 to 8 വരെ ഉണ്ട് ഗായത്രി. അപ്പൊ കണ്ടോളൂ. അത് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നേരത്തെ ചോദിച്ച സംശയം തന്നെയായിരുന്നു, മറ്റേ അതിന്റെ ഉത്തരവും ക്ലിയർ ആയി കാണുമല്ലോ ഇപ്പൊ തൊട്ട് മുമ്പ് ചോദിച്ചത്. എന്നാലും രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. നാളത്തെ റിപ്പീറ്റ് ടെലികാസ്റ്റ് കണ്ടോളൂ. ശരി ഗായത്രി, താങ്ക് യു. നിറം അതുപോലെ കാണുന്നത്. അപ്പം മൂന്ന് തരത്തിലുള്ള കോൺകോശങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിനകത്ത് ഒന്ന് നീല നിറം, നീല പ്രകാശത്തിൽ ഉദ്ദീപിക്കപ്പെടുന്ന കോൺകോശങ്ങൾ, ബ്ലൂ കളർ. ആ, ബ്ലൂ കളർ. രണ്ടാമത്തേന്ന് പറയുന്നത് പിന്നെ പച്ച പ്രകാശത്തിൽ ഉദ്ദീപിക്കപ്പെടുന്ന കോൺകോശങ്ങൾ. മൂന്നാമത്തത് ചുവന്ന പ്രകാശത്തിൽ ഉദ്ദീപിക്കപ്പെടുന്ന കോൺകോശങ്ങൾ. നീല, പച്ച, ചുവപ്പ്, ഇതാണ് പ്രാഥമിക വർണ്ണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തിലാണ് ഇവ ഉദ്ദീപിക്കപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സയോനലാബ് എന്ന് പറഞ്ഞ് 445 നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള, ആ ലെവലിൽ വരും തരംഗ ദൈർഘ്യമുള്ളത്, അത് കൂടുതൽ ഉദ്ദീപിക്കപ്പെടും. മറ്റൊന്ന് പിന്നെ ഈ ക്ലോറോലാബ്, ക്ലോറോലാബ് എന്ന് പറയുമ്പോഴത്തേക്ക് പച്ച നിറത്തിൽ ഉദ്ദീപിക്കപ്പെടുന്ന കോൺകോശങ്ങളാണ്, അത് 535 നാനോമീറ്റർ വരെ തരംഗേർ കൂടുതൽ ഉദ്ദീപിക്കപ്പെടും. അതിലാണ് വ്യത്യാസം വരുന്നത്, നാനോമീറ്റർ. അടുത്തത് എരിത്രോ ലാബ് എന്ന് പറയും, ചുവന്ന പ്രകാശത്തിൽ ഉദ്ദീപിക്കപ്പെടുന്ന കോൺകോശങ്ങളാണ്, അത് 570 നാനോമീറ്റർ വരെ അത് തരംഗ ദൈർഘ്യമാണ് അതിനകത്ത്. അപ്പോൾ അത് വളരെ കൂടുതൽ ഉദ്ദീപിക്കപ്പെടും. അപ്പം വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള ദൃശ്യപ്രകാശത്തിൻ്റെ രശ്മികൾ ഈ പറയപ്പെടുന്ന വ്യത്യസ്ത കോൺകോശങ്ങളെയാണ് ഉദ്ദീപിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം പിന്നെ നീലയും പിന്നെ പ്രാഥമിക വർണ്ണങ്ങളിലെ രണ്ട് വർണ്ണങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ, അപ്പം നീലയും പിന്നെ ചുവപ്പും ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ നീലയും പച്ചയും ചേർന്ന് കഴിഞ്ഞാൽ ദ്വിതീയ വർണ്ണങ്ങളുണ്ടാകും. അതവർ ഫിസിക്സിൽ പഠിക്കുന്നേ, ദ്വിതീയ വർണ്ണങ്ങളുണ്ടാകും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഓരോ ഈ തരംഗ നിശ്ചിത തരംഗ ദൈർഘ്യമുള്ള ഈ പ്രകാശ രശ്മികൾ മൂലം ഈ മൂന്ന് കോൺകോശങ്ങളും, മൂന്ന് തരത്തിലുള്ള കോൺകോശങ്ങളും ഉദ്ദീപിക്കപ്പെടുന്നു, വ്യത്യസ്ത തരത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നു. അതിൻ്റെ ഫലമായി ഈ മിക്സിംഗ് ഉണ്ടാവും. ഏത് കോശങ്ങളാണോ അതിനനുസരിച്ചാണോ, അതിനനുസരിച്ച് മിക്സിംഗ് ഉണ്ടാവും. അതിനനുസരിച്ച് മിക്സിംഗ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള നിറങ്ങളും ഉണ്ടാവും. ദൃശ്യം നമുക്ക് അതിനനുസരിച്ച് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന്
ഒരു പ്രകാശത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു കണക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം 580 നാനോമീറ്ററിൽ ഉള്ള മോണോക്രോമാറ്റിക് ലൈറ്റ്, ആ പ്രകാശത്തിൽ സാധാരണ കാണുന്ന പ്രകാശത്തിൽ 580 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ളതാണെങ്കിൽ അതിനകത്ത് റെഡ്, അതായത് റെഡ് കോൺസ് എന്ന് പറഞ്ഞാൽ എരിത്രോ ലാബ് 99%, ഗ്രീൻ 42% ഉദ്ദീപിക്കപ്പെടും, എന്നാൽ ബ്ലൂ ഉദ്ദീപനം വരത്തില്ല. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 99:42:0 അപ്പം വരുന്ന കളർ ഓറഞ്ച് ആയിരിക്കും. അത് ശരി, ഈ റേഷ്യോ മാറുന്നതനുസരിച്ച് മാറ്റം വരും. ഇപ്പം 450 നാനോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ മാത്രമേ ആണ് അവിടെ ഉദ്ദീപിക്കപ്പെടുന്നത്, അവിടെ 97% ബ്ലൂ ആണ് ഉദ്ദീപിക്കപ്പെടുന്നത്. അപ്പം 0:0:97 എന്ന് പറയുമ്പോൾ അവിടെ ബ്ലൂ മാത്രമേ വരും. അപ്പോൾ ഈ വസ്തുവിന്റെ നിറത്തിനനുസരിച്ച് ആ സ്റ്റിമുലസ് പോകും, അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിനനുസരിച്ച്, പ്രകാശരശ്മികളുടെ തരംഗദൈർഘ്യത്തിനനുസരിച്ച് ഈ ഉദ്ദീപനം അതിനെ ആശ്രയിക്കും, അതിനെ ആശ്രയിച്ചിരിക്കും, അങ്ങനെ മിക്സ് ആയിട്ട് കളർ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ശ്രീദേവിക്ക് മറ്റൊരു ചോദ്യമുണ്ട്, ചുവപ്പ് കണ്ട കാളയുടെ പ്രതികരണത്തെ കുറിച്ചാണ്. ചുവപ്പ് കണ്ട കാള എന്നൊരു ചൊല്ലുണ്ടല്ലോ, അപ്പൊ എന്താണ് ഇതിന്റെ ശാസ്ത്രീയമായ വിശദീകരണം? ചുവപ്പ് കണ്ട കാള വിരളുന്നു എന്നാണ് ചുവപ്പ്, അതിന്റെ ശാസ്ത്രീയ വിശദീകരണമാണ് ശ്രീദേവി ചോദിച്ചത്. ഈ വിരൽ പിടിക്കുന്ന മനുഷ്യരെയും ചുവപ്പ് കണ്ട കാളയെ പോലെ നമ്മൾ പറയാറുണ്ട്. അതിനകത്ത് ശാസ്ത്രീയമായ ഒരു അടിത്തറ ഇല്ല. കാളയ്ക്ക് ചുവപ്പ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. പലപ്പോഴും ഈ ചുവപ്പ് തുണി ഇങ്ങനെ വീശുമ്പോൾ കാള വല്ലാതെ വിരൽ പിടിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ കാളയ്ക്ക് പ്രധാനമായിട്ടും ഈ ബ്രെഡ് എന്ന് പറയുന്ന അത് തിരിച്ചറിയുന്നതിനുള്ള ഗുണകോശങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ഒന്നും കാണുന്നില്ല. അത് അഥവാ റെഡ് നിറം കാണുന്നത് അത് ഗ്രേ ഷെയ്ഡിലാണ് കാണുന്നത്, ചാരനിറത്തിലാണ് കാണുന്നത്, ഒരു ഗ്രേ ഷെയ്ഡിലാണ് കാണുന്നത്. അപ്പം ഈ കാക്കയ്ക്ക്, ഈ കാളയ്ക്കാണെന്നുണ്ടെങ്കിലും കുതിരയ്ക്കാണെന്നുണ്ടെങ്കിലും നായ്ക്കും പൂച്ചയ്ക്കും ഒക്കെ തന്നെ യെല്ലോയും ബ്ലൂവും കുറേ അധികം തിരിച്ചറിയുവാൻ സാധിക്കും. വേറിട്ട് കാണാൻ കഴിയുന്നത് യെല്ലോയും ബ്ലൂവും ആണ്, ചുവപ്പ് അതൊരു ബ്ലാക്ക് അല്ല, ഗ്രേ ഷെയ്ഡിലാണ് കാണുന്നത്. അപ്പോൾ ഗ്രേ ഷെയ്ഡ് എന്നുള്ളതല്ല, ഇത് ഇങ്ങനെ വീശുമ്പോൾ കാള വയലന്റ് ആവും. ആ സ്ഥലത്തൊരു കമ്പെടുത്ത് ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചാലും കാളയ്ക്ക് വേണമെങ്കിൽ വയലന്റ് മനസ്സിലായി. ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, പറയൂ, ആരാണ്? ഞാൻ ഷഫ്ന, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി ഷഫ്ന, എന്താണ് സംശയം? ന്യൂറോണും നാഡിയും തമ്മിലുള്ള വ്യത്യാസം. ന്യൂറോണും നാഡിയും തമ്മിലുള്ള വ്യത്യാസം? അതെ സാർ, ചോദ്യം ക്ലിയർ ആയോ? ന്യൂറോൺ നാഡി കോശങ്ങളാണ്. ഷഫ്ന, ഷഫ്ന, ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നാഡി കോശമാണ്, നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ. മനസ്സിലായോ? അപ്പം എന്നാൽ നാഡി എന്ന് പറയുമ്പോൾ ആക്സോണുകളുടെ, ആക്സോണിന് നാഡി തന്തുക്കൾ എന്നാണ് പറയുന്നത്. ആക്സോണുകളെ രാവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ് നാഡി. ആ നാഡികളെ മൂന്നായിട്ട് തരംതിരിക്കും, സംവേദ നാഡി, പ്രേരക നാടി, സമ്മിശ്ര നാടി. ഇംഗ്ലീഷ് മീഡിയാണോ മലയാളം മീഡിയമാണോ? മലയാളം മീഡിയം. അപ്പൊ സംവേദനാടി, പ്രേരക നാടി, സമ്മിശ്ര നാടി. സംവേദനാടി എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് അവയങ്ങളെ കേന്ദ്ര നാടി വ്യവസ്ഥയിലേക്ക്, അതായത് തലച്ചോറും സുഷുമ്നയിലേക്കും കൊണ്ടുപോകുന്ന നാടികളാണ്. പ്രേരക നാടി എന്ന് പറയുമ്പോൾ കേന്ദ്ര നാടി വ്യവസ്ഥയിൽ നിന്ന് അവയങ്ങളെ വിവിധ അവയവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് പ്രേരക നാടി. ഈ രണ്ട് തരത്തിലുള്ള നാഡീ തന്തുക്കളും ചേരുന്നതാണ് സമ്മിശ്ര നാടി. നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചല്ലോ, സുഷുമ്ന നാടികളെല്ലാം തന്നെ സമ്മിശ്ര നാടികളാണ്. പിന്നെ അതിൻ്റെ സിനാപ്സുകൾ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള ന്യൂറോണുകൾ, നമ്മുടെ പുസ്തകത്തിൽ നമ്മളിപ്പോൾ ഈ മോണിറ്ററിൽ കാണുന്ന പോലുള്ള ന്യൂറോണുകൾ മാത്രമല്ല, വ്യത്യസ്ത തരത്തിലുള്ള ന്യൂറോണുകളുണ്ട്. ആ തരത്തിലുള്ള ന്യൂറോണുകൾ ചേർന്നിട്ട് അസംഖ്യം സിനാപ്സുകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ കൂടുതൽ വിശദമായി പഠിക്കും. അല്ലാതെ ഈ കാണുന്ന ഒരു സൈസ് ന്യൂറോൺ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം കരുതിയിരിക്കരുത്. ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ന്യൂറോണുകൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അത്തരത്തിലുള്ള ചിത്രം കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ശരി ഷഫ്ന, മനസ്സിലായല്ലോ അല്ലേ? ശരി, ഇനിയും വിളിക്കൂ. താങ്ക് യു. സാർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചിരുന്നു ഒരു ചോദ്യം, ഇമെയിൽ വഴി ഉത്തരം അയക്കാനായിട്ട് കഷണ്ടിയെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ അതിന് നമുക്ക് നിറയെ, എന്താണ് സാർ ഉത്തരം? ആദ്യം എന്തായാലും മറ്റുള്ളവർക്ക് എല്ലാരും അയച്ചിരിക്കണം. ചോദ്യം ഇതായിരുന്നു, സ്ക്രീനിലുണ്ട്. പുരുഷന്മാരിൽ കഷണ്ടി സാധാരണമാണ്, എന്നാൽ സ്ത്രീകളിൽ അത് അസാധാരണവും. എന്റെ ഉത്തരം പറയുമ്പോൾ ഇതൊരു വസ്തുതയാണ് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരുമല്ലോ. അപ്പൊ എന്റെ കാരണമാണ് അറിയുന്നത്. ഈ കഷണ്ടി എന്ന് പറയുന്ന ഒരു പ്രകട പാരമ്പര്യ രോഗമാണ്, അതായത് പാരമ്പര്യവുമായി ബന്ധമുള്ള ഒരു രോഗമാണ്. പാരമ്പര്യമായി ബന്ധമുള്ള രോഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം.
ഒന്ന് എന്താണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് രണ്ട് ജീനുകളുടെ വൈകല്യമാണ് ഈ കഷണ്ടിക്ക് കാര്യം. അതായത് ഒരു ജോഡി ജീനുകളുടെ വൈകല്യമാണ് ഈ കഷണ്ടിക്ക് കാരണമാണ്. ഇത് പുരുഷനിൽ ഡോമിനൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ പ്രകടമാണ്, ഏതാ കഷണ്ടി പ്രകടമാണ്. സ്ത്രീകളിൽ റിസസീവാണ്, ഗുപ്തമാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിശദീകരിച്ചാൽ പുരുഷനിൽ വൈകല്യമുള്ള ഈ രണ്ട് ജീനുകളും ഉണ്ടെങ്കിൽ മാത്രമേ, അല്ല വൈകല്യമുള്ള ഏതെങ്കിലും ഒരു ജീൻ ഉണ്ടെങ്കിൽ, രണ്ടല്ല ഏതെങ്കിലും ഒരു ജീൻ ഉണ്ടെങ്കിൽ കഷണ്ടി പ്രകടമാകും. എന്നാൽ സ്ത്രീകളിലോ വൈകല്യമുള്ള രണ്ട് ജീനും വരണം, ഒന്നിച്ചു വരണം, എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ ഈ കഷണ്ടി പ്രകടമാവുകയുള്ളൂ, ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ മറ്റൊരു കാര്യം കൂടും, രണ്ട് കാരണങ്ങളുണ്ട്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് പുരുഷനിലെ ഹോർമോൺ, പുരുഷ ഹോർമോൺ ഈ കഷണ്ടിയെ വളരെയധികം സഹായിക്കുന്നു. കഷണ്ടി ഉണ്ടാകാൻ സഹായിക്കുന്ന ഹോർമോണാണ് പുരുഷനുള്ളത്. ആ പുരുഷ ഹോർമോൺ സ്വാഭാവികമായിട്ടും സ്ത്രീയിൽ കുറവായിരിക്കും. പിന്നെ സ്ത്രീയുടെ ഹോർമോൺ കഷണ്ടി ഉണ്ടാകാൻ സഹായിക്കുന്നതുമില്ല. അപ്പം ഈ രണ്ട് കാരണങ്ങൾ ഉള്ളതുകൊണ്ട് കഷണ്ടി പുരുഷന്മാർക്ക് കിട്ടാനാണ് സാധ്യത കൂടുതൽ. മറ്റത് അപൂർവത്തിൽ അപൂർവമാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പാരമ്പര്യമായി പ്രേക്ഷണം ചെയ്യപ്പെടുന്ന ഒന്നാണെങ്കിലും ഇത് ലിംഗ ക്രോമസോമുകളിലല്ല ഈ ജീനുകൾ കാണപ്പെടുന്നത്. ഈ കഷണ്ടിക്ക് കാരണമായ ഈ വൈകല്യമുള്ള ജീനുകൾ കാണപ്പെടുന്നത് ലിംഗ ക്രോമസോമുകളിലല്ല, ഓട്ടോസോമുകളിലാണ്, സ്വരൂപ ക്രോമസോമുകൾ. ഇപ്പം പിന്നെ 46 ക്രോമസോമുകൾ ഉള്ളതിനകത്ത് പുരുഷനിലാണെന്നുണ്ടെങ്കിൽ 44 ഓട്ടോസോംസാണ്, അതിലാണ് ഇതിന് ഈ ജീനുകൾ, അവിടെയാണ് ഇത് കാണുന്നത്. മറ്റേ എക്സും വൈയും ആണ്. അതുകൊണ്ടും ഒരു സാധ്യത കൂടുതലുണ്ട്? ഇല്ല, അങ്ങനെ പറയാൻ ഒക്കില്ല, അങ്ങനെ പറയാൻ ഒക്കില്ല. സാധ്യത മറ്റത് തന്നെയാണ്. ഇത് ഡോമിനന്റ് ആണ്, പുരുഷൻ ഡോമിനന്റ് ആണ്, മറ്റടുത്ത് റിസസീവ് ആണ്. പിന്നെ പുരുഷ ഹോർമോണും ഈ കഷണ്ടി ഉണ്ടാകുന്നതിന് ആവശ്യമുള്ള സഹായം ചെയ്യുന്നു. ഈ രണ്ട് കാരണങ്ങളുമാണ്, ഈ രണ്ട് കാരണങ്ങളാണ്. ഏതായാലും ഉത്തരം നിങ്ങൾ എല്ലാവരും തന്നെ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതൊരു വളരെ രസകരമായ ചോദ്യം, എന്നാൽ വളരെ ശാസ്ത്രീയമായി അടിസ്ഥാനമുള്ള ഒരു ചോദ്യവുമാണ്. ഇതിൽ ഞങ്ങൾക്ക് ഉത്തരം അയച്ചതിൽ ഭാഗികമായി ശരിയായ ഉത്തരം അയച്ച കുറേ പേരുണ്ട്. ഇപ്പോൾ പോസ്റ്റ് കാർഡിൽ വന്ന ഒരു ആഷിക്ക ജെ അശോക് അയച്ചതും ഏകദേശം സാർ പറഞ്ഞ ഈ ഹോർമോണിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാണ്, ആ ഭാഗികമായി മാത്രമേ അത് ശരിയായിട്ടുള്ളൂ. പൂർണ്ണമായും ശരി ഉത്തരം അയച്ചവരിൽ നിന്ന്, അത് ആഷിക്ക എന്ന് പറയുന്നത് കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിലുള്ള വിദ്യാർത്ഥിനിയാണ്, 10th ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പക്ഷേ ഈ ഹോർമോണിൻ്റെ സാറ് പറഞ്ഞ ഈ ഹോർമോണിൻ്റെ ഭാഗം മാത്രമാണ് ആശിക അയച്ചതിൽ ശരി. പൂർണ്ണമായും ശരി ഉത്തരം അയച്ചവരിൽ നിന്ന് ഞങ്ങൾ വിജയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹരികൃഷ്ണൻ ജെ, 10B ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അഞ്ചാലമൂട്, കൊല്ലം. ഹരികൃഷ്ണൻ, വിക്ടേഴ്സ് ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഹരികൃഷ്ണൻ തികച്ചും സാറ് പറഞ്ഞ ആ രണ്ട് പോയിൻറ്റും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. ഹരികൃഷ്ണ, ഞങ്ങൾ പറഞ്ഞ രണ്ട് പാരിതോഷികം, അതായത് വിക്ടേഴ്സ് ചാനലിൻ്റെ ഉപഹാരവും DPI സർട്ടിഫിക്കറ്റും ഉടൻ തന്നെ ഹരികൃഷ്ണൻ്റെ വീട്ടിലെത്തുന്നതാണ്. ഇനി കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇന്നത്തെ ചോദ്യം, ഇന്നും ഞങ്ങൾ ഇതുപോലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് വിളിച്ച് പറയാവുന്നതാണ്. ഉടനെ തന്നെ വിളിച്ച് പറയൂ അതിനുള്ള ഉത്തരം. അതുപോലെ ഞങ്ങൾ ഇമെയിൽ ചെയ്യാവുന്നതാണ് ഇന്ന്. അതുപോലെ സാർ, ഇമെയിലിൽ ആൻസർ ചെയ്യുന്ന ഒരു രണ്ടാമത്തെ ചോദ്യം നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്, അത് ചോദിക്കാം. ഒരു കോൾ ഉണ്ട് അതിന് മുമ്പ് നമുക്ക്. ഹലോ, ഹലോ, യെസ്, ആരാണ്? ഷിബില എന്നാണ് പേര്. ഷിബില, ഷിബില എവിടെന്നാ? വളാഞ്ചേരി നിന്നാണ്. വളാഞ്ചേരി, വളാഞ്ചേരി അല്ലേ ഷിബില? ശരി, എന്താണ് സംശയം ചോദിച്ചോളൂ. ഒരാളുടെ ചെവിയിലെ യൂസേഷൻ നാളി അണുബാധ മൂലം തകരാറിലായിരിക്കുന്നു, ഇത് എപ്രകാരമാണ് ആ വ്യക്തിക്ക് ദോഷമായി തീരുക? യൂസേഷൻ നാളി ഇൻഫെക്റ്റഡ് ആയാൽ, അണുബാധ വന്നാൽ എങ്ങനെയാണ്? ഷിബില വളാഞ്ചേരി അല്ലേ? ടിവിയുടെ സ്ക്രീനിൽ ശ്രദ്ധിക്കാമോ? അവിടെ യൂസ്റ്റേഷ്യൻ നാളിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ചെവിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, യൂസ്റ്റേഷ്യൻ നാളി കാണാം. മധ്യകർണത്തെ ഗ്രസിനിയുമെ ബന്ധിപ്പിക്കുന്ന കുഴലാണ് യൂസ്റ്റേഷ്യൻ നാളി. കണ്ടോ, കണ്ടോ? അപ്പോൾ ഇതിൻ്റെ പ്രധാന ജോലി കർണപടത്തിന് ഇരുവശവുമുള്ള മർദ്ദം ക്രമീകരിക്കുക എന്നുള്ളതാണ് പ്രധാന ജോലി. അപ്പോൾ ഇവിടെ ചോദ്യം അണുബാധ ഉണ്ടായാൽ എങ്ങനെയാണ് മധ്യകരണത്തെ ബാധിക്കുന്നത് എന്നല്ലേ ചോദിക്കുന്നത്? എങ്ങനെയൊക്കെ മറ്റു എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത്? ആഫ്റ്റർ എഫക്റ്റ് ആണ് അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഗ്രസിനിയിൽ നിന്ന് തീർച്ചയായ അണുക്കൾ യൂസ്റ്റേഷ്യൻ നാളിയിലൂടെ മധ്യകരണത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിൻ്റെ ഘടന നമുക്ക് ചിത്രത്തിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം അതുകൊണ്ടാണ് ഡോക്ടർമാരൊക്കെ നമുക്ക് പനിയോ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ചെല്ലുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വായിക്കകത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കിയിട്ട്
ഇൻഫെക്ഷൻ ആണ് സാധ്യത കൂടുതലാണ്, കൂടുതൽ പവർഫുൾ മെഡിസിൻസ് ആന്റിബയോട്ടിക്സ് ഒക്കെ തരുന്നതിന്റെ ഒരു കാരണം ഇതാണ്. കാരണം അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മധ്യകരണത്തെ കാര്യമായി ബാധിക്കും. അത് അവിടെ ഉള്ള അണുബാധ നമുക്ക് ചികിത്സിച്ച് ഭാഗമാക്കാൻ ബുദ്ധിമുട്ടും കൂടിയാണ്. അപ്പൊ ആ സാധ്യത തടയുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം. അപ്പൊ യുസ്റ്റേക്ക് നാളെയുടെ ധർമ്മം നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഈ അണുബാധയ്ക്കുള്ള സാധ്യത നമുക്ക് തന്നെ മനസ്സിലാകാൻ കഴിയും. കാരണം ഗ്രസിനിയുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മധ്യകരണവുമായിട്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കുഴലാണ് യുസ്റ്റേഷൻ നാളി. ധർമ്മം കർണവടത്തിന് ഇരുവശമുള്ള മർദ്ദം ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ മധ്യകരണത്തെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല യുസ്റ്റേക്ക് നാളി അടഞ്ഞുപോയി കഴിഞ്ഞാൽ വായുമർദ്ദം ക്രമീകരിക്കാൻ കഴിയാതെ വരികയും മർദ്ദം കൂടുകയും അത് തുടർന്നുള്ള അങ്ങോട്ടുള്ള ഭാഗത്തിന് ഹാനികരമായി വരികയും പിന്നെ ഇൻഫെക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുക എന്നുള്ളതാണ്. പസ്സൊക്കെ വരികയും ചോദിച്ചോളൂ. അണുബാധ മൂലം ഇതേ ഇതുമൂലം ഒരു വ്യക്തിയുടെ മയലിൻ ഉറക്കി കേടു വന്നിരിക്കുന്നു. മയലിൻ ഉറക്കി അയാളുടെ ശരീരധർമ്മത്തെ ഇതെങ്ങനെ ബാധിക്കും? അത് ഒരു വേഗമായിട്ടുള്ള ഈ ചോദ്യം എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്നാണ് കിട്ടിയത് ഈ ചോദ്യം എന്നാ സാർ ചോദിക്കുന്നത്? ഒരു ബുക്ക് വായിക്കുന്നതിന്റെ ഇടയിൽ കിട്ടിയതാണ്. ബുക്ക് വായിച്ചോണ്ടിരുന്ന അതിന്റെ ഉത്തരത്തിൽ ഇത്രയും മാത്രം ഇപ്പം എന്നെ കരുതിയാൽ മതി. ഈ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസിന്റെ ഒക്കെ എണ്ണവും എന്നെ ഒക്കെ വളരെ ഇതായിട്ടുണ്ട്. അത് നിങ്ങൾ പിന്നീട് പഠിക്കും. എന്നെ ഇവിടെ മയലിനുറയ്ക്ക് കേടുപറ്റി എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും എത്ര ന്യൂറോണിന് എന്നൊക്കെയുള്ള ചോദ്യങ്ങളവിടെ വരുന്നുണ്ട്. പക്ഷെ പോട്ടെ, എന്തായാലും നിങ്ങളുടെ പഠന ലെവലിൽ നിന്നുകൊണ്ട് അതിനെ കാണുമ്പം എന്നെ മയലിനുറ അവയവങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ചോദ്യം ഇട്ടയാൾ അല്ലെങ്കിൽ ചോദ്യം പറഞ്ഞയാളുടെ ഉദ്ദേശവും അത് തന്നെ ആയിരിക്കാം. ആ ഒരു കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ചോദ്യമായിട്ട് അതിനെ കണ്ടാൽ മതി. എൻ്റെ അവയവങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും. അപ്പോൾ മയിലിനുറ ഒരു ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു, അവയവങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. ഈ രണ്ട് ധർമ്മങ്ങളാണ്. ആ രണ്ട് ധർമ്മങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരുന്നു. നിറവേറ്റാൻ കഴിയാതെ വരുന്നത് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആയിരിക്കും അയാൾക്ക് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ആ മയിലിനുറയുടെ ധർമ്മമാണ് അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. ഇനിയും വിളിക്കൂ. സാർ, നമ്മുടെ ചോദ്യത്തിന് ഇതുവരെ ആരും ഉത്തരം വിളിച്ചു പറഞ്ഞില്ല. അപ്പം നമുക്കിനി പറഞ്ഞാലോ? ആ ചോദ്യം ഒന്നുകൂടെ നമുക്ക് ആ സ്ക്രീനിലൊന്ന് കാണാം. അത് ഞാൻ പറഞ്ഞു, വീണ്ടും വീണ്ടും ബോധപ്രവർത്തനങ്ങളുടെ കേന്ദ്രം സെറിബ്രമാണ്. കറക്റ്റാ, ബോധപ്രവർത്തനങ്ങളുടെ കേന്ദ്രം സെറിബ്രം തന്നെയാണ്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെല്ലാം അബോധ പ്രവർത്തനങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റലായിട്ട് നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ബോധമില്ലാതെ കിടക്കുന്ന, ബോധം കെട്ട് കിടക്കുന്ന ഒരാൾ നടത്തുന്ന പ്രവർത്തനം എന്നുള്ള അർത്ഥമല്ല. കണ്ണു ചിമ്മൽ സെറിബ്രൽ റിഫ്ലക്സ് ആണ്. അങ്ങനെയാണ് അവരുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ബോധകേന്ദ്രമായ സെറിബ്രത്തിൽ നിന്ന് എങ്ങനെ അബോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ണു ചിമ്മൽ കണ്ണിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ കുത്ത കൈ ഇങ്ങനെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിയുമ്പോഴേക്കും അവിടെ ഉദ്ദീപനം ഉണ്ടാവും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാണ് അവിടുത്തെ ഗ്രാഹികൾ ആ ഉദ്ദീപനം സ്വീകരിക്കുകയും അതിൻ്റെ ഫലമായി ഇമ്പൾസ് ആവേഗങ്ങൾ ഉണ്ടാകുകയും ആ ഇമ്പൾസ് നമ്മുടെ നേത്ര നാഡി, അതായത് ഫിഫ്ത്ത് ക്രേനിയൽ നെർവ് വഴി നേരെ ബ്രെയിൻ സ്റ്റെമ്മിൽ. അപ്പം ഈ പോകുമ്പം ബ്രെയിൻ സ്റ്റെമ്മിൽ ന്യൂക്ലിയസ് ഉണ്ട്, ധാരാളം ന്യൂക്ലിയസ്. തലച്ചോറിലെ പിന്നെ ഗാംഗ്ലിയോണുകളെയാണ് ഈ ന്യൂക്ലിയസുകളെന്ന് പറയും. അപ്പം അവിടെ ചെന്നിട്ട് ബ്രെയിൻ അവൻ്റെ ന്യൂക്ലിയസ് ബ്രെയിൻ സ്റ്റെമ്മിൽ ചെല്ലും. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോഴത്തേക്ക് മെഡുല്ല ബ്ലാങ്കറ്റയും പോൺസും മിഡ് ബ്രെയിനും കൂടെ ചേരുന്നതാണ്. അവിടെ ചെല്ലും. അവിടെ ചെന്ന് ആ ന്യൂക്ലിയസ് ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ചാനൽ മാറിക്കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് നേരെ ഫേഷ്യൽ നെർവിൻ്റെ ന്യൂക്ലിയസിലേക്ക് ചെല്ലും. ഈ ആവേഗം, അതായത് കണ്ണിൽ നിന്നുള്ള ഈ ആവേഗം ഫേഷ്യൽ നെർവ് ന്യൂക്ലിയസിലേക്ക് ചെന്ന് കഴിയുമ്പം അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കും ഉള്ള പ്രേരക നാഡികൾ വഴി ബന്ധപ്പെട്ട പേശികളിലേക്ക് ആവേഗങ്ങൾ വരികയും കണ്ണ് ചിമ്മുകയും പെട്ടെന്ന് കണ്ണടയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു കണ്ണിലേക്ക് നമ്മൾ ഒരു പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ വിരളോ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ട് കണ്ണും അടയുന്നത്. അതുകൊണ്ടാണ് ഈ ഫേഷ്യൽ നെർവിൻ്റെ ന്യൂക്ലിയസ് നിന്ന് രണ്ട് ഭാഗത്തേക്കും ഈ ആവയങ്ങൾ വരും. ഈ രണ്ട് ഭാഗത്തേക്ക് ആവയങ്ങൾ വരുമ്പോൾ രണ്ട് കണ്ണുകളും പ്രേരകാവയങ്ങൾ വരുന്നതിൻ്റെ ഫലമായി രണ്ട് കണ്ണുകളും ചിമ്മും. അപ്പോൾ ഇവിടെ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെയാണ് ഇതിൻ്റെ സർക്യൂട്ട് പൂർത്തിയാവുന്നത്. അല്ലാതെ പിന്നെ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് ആ ന്യൂക്ലിയസിൽ നിന്ന് ബോധകേന്ദ്രത്തിലേക്ക് പോകുന്നില്ല, അല്ലാതെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് പോകുന്നില്ല. അതേസമയം പ്രതിബിംബത്തെ സംബന്ധിക്കുന്ന വിവരം ഈ ന്യൂക്ലിയസിൽ നിന്ന് കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് പോകുന്നു. അത് ബോധകേന്ദ്രമാണ്, ബോധവുമായി ബന്ധപ്പെട്ടതാണ്. ആള് കാണുന്ന ആളിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. പക്ഷേ ഇത് ബോധകേന്ദ്രത്തിൽ എത്തുന്നില്ല, അതിനിപ്പുറത്ത് വെച്ച് റൂട്ട് മാറിപ്പോയി ഈ റിഫ്ലക്സ് പ്രവർത്തനം പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിനകത്തുള്ള ബോധകേന്ദ്രമായ സെറിബ്രത്തിൽ നിന്ന് എങ്ങനെ
അബോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇത് ബോധകേന്ദ്രമായ സെറിബ്രത്തിൽ ബോധകേന്ദ്രത്തിൽ എത്തുന്നില്ല എന്നുള്ളത്. അതാണ് സാറാ ചോദ്യത്തിൽ അപാകത ഉണ്ടോന്ന് ക്ലൂ കൊടുക്കാനായി. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട്. ഈ സെറിബ്രൽ റിഫ്ലക്സ് എന്നുള്ള ടേമും ഒന്ന് മാറേണ്ടതുണ്ട്. ഇതിന് ക്രേനിയൽ റിഫ്ലക്സ് എന്നാണ് ശരിക്കും പ്രയോഗിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ തെറ്റിദ്ധാരണ കുറേ കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉത്തരം അറിഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞങ്ങൾക്ക് വേറൊരു ചോദ്യം കൂടിയുണ്ട്. ഞങ്ങൾ ഇമെയിൽ വഴി നിങ്ങൾ ഉത്തരം അയക്കാനായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ആ ചോദ്യം ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്. തിമിരത്തിനുള്ള സാധ്യത പ്രമേഹ രോഗികളിൽ കൂടുതലാണ്, എന്താണ് ഇതിന് കാരണം? നിങ്ങളുടെ ടി വി സ്ക്രീനിൽ കാണാം ഇപ്പോൾ ആ ചോദ്യം. പ്രമേഹ രോഗികളിൽ തിമിരത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്, എന്താണ് ഇതിന് കാരണം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് ഇമെയിലിൽ അയക്കാവുന്നതാണ്. victorsquestion@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് കാർഡ് വഴി ഞങ്ങളുടെ അഡ്രസ്സിൽ അയക്കാവുന്നതാണ്. അത് വിക്ടേഴ്സ് ചാനൽ, IT അഡ്മിഷൻ സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസ്, പൂജപ്പുര SERT ബിൽഡിംഗ്, ട്രിവാൻഡ്രം. ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ പോസ്റ്റ് കാർഡ് വഴിയുള്ള റിപ്ലൈസ് ഉത്തരങ്ങൾ അയക്കേണ്ടത്. അല്ലെങ്കിൽ victorsquestion@gmail.com അയക്കാവുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ വിജയ് SS നരേന്ദ്രനെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഒരു പുസ്തകം എഴുതിയിരുന്നു എന്ന് സാറാണ് പറഞ്ഞിരുന്നു. ആ പുസ്തകം അയച്ചു തരാനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുസ്തകം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. SS നരേന്ദ്രൻ അവൻ്റെ കൊച്ചുപ്രായത്തിൽ എഴുതിയ ശാസ്ത്രവരസിദ്ധി എന്ന പുസ്തകമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരൂട്ടൻ എന്ന തൂലികാനാമമാണ് ഈ പുസ്തകത്തിൽ നരേന്ദ്രൻ വെച്ചിരിക്കുന്നത്. ഗലീലിയോ, മേഡൻക്യൂറി, CV രാമൻ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, ഇതിനകത്ത് ധാരാളം അതിൻ്റെ അറിവ് നമുക്ക് ലഭിക്കും. ഈ പുസ്തകത്തിൻ്റെ ഭാഷാശൈലി, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാശൈലി വളരെ വളരെ പ്രശംസിക്കപ്പെടേണ്ടതാണ്. ഇതിനെ അവതാരി എഴുതിയിരിക്കുന്നത് RVG മേനോൻ സാറാണ്. ഇതിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ ശാസ്ത്ര പ്രതിഭയായ മുൻ രാഷ്ട്രപതി ശ്രീ എ പി ജെ അബ്ദുൽ കലാമുമായി ഉള്ള ഇൻട്രാക്ഷൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു പുസ്തകമാണ് ഈ പുസ്തകം. പിന്നെ മാളുബൻ പ്രസിദ്ധീകരണമാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത് മറ്റ് കുട്ടികൾക്ക് ഇത് മാതൃകയാവണം. ഇത്തരത്തിലുള്ള കാരണം പിന്നെ ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടുത്തുന്നു, ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ പരിചയപ്പെടുത്തുന്നു, അതിനെ വളരെ സർഗാത്മകമായി ആവിഷ്കരിക്കുന്നു ശാസ്ത്രത്തിന്. ആ കാരണം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പിന്നെ RVG മേനോൻ സാർ എഴുതിയിരിക്കുന്നത് കൂടി ഞാൻ വായിക്കുകയാണ്. ഇത് അത് അദ്ദേഹം അവതാരികയിൽ എഴുതിയിരിക്കുന്നു. അതാണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുട്ടികൾ നമുക്കുണ്ട് എന്ന് പറയുന്നത് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക്, കേരളീയർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാം. ഇതൊരു സ്കൂൾ വിദ്യാർത്ഥി എഴുതിയ പുസ്തകമാണ് എന്ന വിധത്തിലുള്ള യാതൊരു സൗജന്യത്തിനും അപേക്ഷിക്കാതെ തന്നെ സഹൃദയ സമക്ഷം അവതരിപ്പിക്കാവുന്ന ഒരു ഗ്രന്ഥമാണിത് എന്ന് അവകാശപ്പെടാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. ഹൃദയസ്ഥനായ ഒരു എഴുത്തുകാരൻ്റെ സിദ്ധി ഓരോ ഉപന്യാസത്തിലും തെളിഞ്ഞു കാണാം എന്ന അവതാരികയിൽ ശ്രീ RVG മേനോൻ പറയുന്നു. അഭിനന്ദനങ്ങൾ SS നരേന്ദ്രൻ. വീണ്ടും അഭിനന്ദനങ്ങൾ. മറ്റു കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങളും പറയുകയാണ്. ഏതായാലും ഞങ്ങളുടെ ഇന്നത്തെ ഇമെയിൽ വഴി അയക്കേണ്ട ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ പോസ്റ്റ് കാർഡ് വഴിയും അയക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അഡ്രസ്സ് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. വിക്ടേഴ്സ് എഡ്യൂക്കേഷണൽ ചാനൽ, IT@school, SERT ബിൽഡിംഗ്, പൂജപ്പുര, ട്രിവാൻഡ്രം എന്ന അഡ്രസ്സിലാണ് പോസ്റ്റ് കാർഡ് വഴി നിങ്ങൾ ഉത്തരം അയക്കേണ്ടത്. ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടൈം ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇതിൻ്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് നാളെ രാവിലെ 7 മുതൽ 8 വരെ വിക്ടേഴ്സ് ചാനലിലുണ്ട്. നാളെ ഇതേ സമയം സന്ധ്യയ്ക്ക് 7 മുതൽ 8 വരെ ഞങ്ങൾ സോഷ്യൽ സയൻസ് എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വീണ്ടും നാളെ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ. നന്ദി. നമസ്കാരം.